സമകാലികം. കായികവേദി. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ കെ ആർ അമൽ തയ്യാറാക്കിയ അവലോകനം. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ സെമിഫൈനലും സന്തോഷ് ട്രോഫിയും ഐ പി എല്ലും അടക്കം കായിക പ്രേമികൾക്ക് ഹരം പകർന്ന വാരമാണ് കടന്നുപോയത്. പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. മലപ്പുറത്ത് നടക്കുന്ന സന്തോഷ് ട്രോഫിയിൽ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻ ആരെന്ന് ഇതിനകം തന്നെ നിർണയിക്കപ്പെട്ടിരിക്കാം. എങ്കിലും പോയ വാരം സന്തോഷ് ട്രോഫിയിൽ നടന്ന സെമിഫൈനൽ മത്സരങ്ങളിലേക്ക് ഒന്നെത്തി നോക്കാം. പ്ലാറ്റിനം ജൂബിലി സന്തോഷ് ട്രോഫി ടൂർണമെന്റിന്റെ ഫൈനലിൽ കേരളവും ബംഗാളും തമ്മിലായിരുന്നു മത്സരം. സന്തോഷ് ട്രോഫിയിൽ 3 തവണയാണ് കേരളവും ബംഗാളും ഫൈനലിൽ ഏറ്റുമുട്ടിയത്. ബംഗാൾ 45 തവണയും കേരളം 14 തവണയും മുൻപ് ഫൈനൽ കളിച്ചിട്ടുണ്ട്. സെമിഫൈനലിൽ കരുത്തരായ കർണാടകയെ 3-7 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് കേരളം ഫൈനലിൽ കടന്നത്. കേരളത്തിനായി ടി കെ ജസിൻ ഹാട്രിക് അടക്കം 5 ഗോൾ നേടി. ഇതോടൊപ്പം ഷിഖിലും അർജുൻ ജയരാജും ലക്ഷ്യം കണ്ടു. കർണാടകയ്ക്കായി സുധീർ കോട്ടിക്കേല, കമലേഷ്, എൻ ഷോലമലൈ എന്നിവർ വലകുലുക്കി. ബംഗാൾ 3 ഗോളിന് മണിപ്പൂരിനെ തകർത്താണ് ഫൈനലിൽ കടന്നത്. ഐ പി എല്ലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റനായി മഹേന്ദ്ര സിംഗ് ധോണി വീണ്ടും. രവീന്ദ്ര ജഡേജ സ്ഥാനമൊഴിഞ്ഞതിന് പിന്നാലെയാണ് ധോണി നായക സ്ഥാനത്ത് തിരിച്ചെത്തിയത്. ഐ പി എല്ലിലെ ടീമിന്റെ മോശം പ്രകടനമാണ് ജഡേജയുടെ പിന്മാറ്റത്തിന് കാരണം. ഈ സീസണിലാണ് ധോണിയിൽ നിന്നും ജഡേജ നായക സ്ഥാനം ഏറ്റെടുത്തത്. എം എസ് ധോണി നായക സ്ഥാനത്ത് തിരിച്ചെത്തിയതോടെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ചെന്നൈ 13 റൺസിന് തോൽപ്പിച്ചു. ചെന്നൈ 20 ഓവറിൽ 2-ന് 202 റൺസ് നേടി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഹൈദരാബാദിന് 6 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസേ നേടാനായുള്ളൂ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഗുജറാത്ത് തങ്ങളുടെ വിജയക്കുതിപ്പ് തുടരുന്നു. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഒടുവിലെ വിജയം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെയാണ്. ബാംഗ്ലൂരിനെ 6 വിക്കറ്റിനാണ് അവർ തോൽപ്പിച്ചത്. 9 കളികളിൽ ടീമിന്റെ 8-ാം വിജയമാണ് ഇത്. പോയിന്റ് പട്ടികയിൽ 1-ാമതുള്ള ഗുജറാത്ത് ഇതോടെ പ്ലേ ഓഫിലേക്ക് അടുത്തു. ഡൽഹിക്കെതിരെ ജയിച്ച് ലക്നൌ സൂപ്പർ ജയന്റ്സ് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി. അവസാന ഓവർ വരെ ആവേശം നീണ്ട മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ ലക്നൌ 6 റൺസിനാണ് തോൽപ്പിച്ചത്. ടൂർണമെന്റിൽ തുടർച്ചയായുള്ള 8 തോൽവികൾ നേരിട്ട മുംബൈയും ആദ്യജയം സ്വന്തമാക്കി. കരുത്തരായ രാജസ്ഥാൻ റോയൽസിനെയാണ് മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെടുത്തിയത്. 5 വിക്കറ്റിനാണ് മുംബൈയുടെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് ചേർത്തു. മുംബൈ 19.2 ഓവറിൽ ലക്ഷ്യം കണ്ടു. ലീഗിൽ ഈ ആഴ്ച നേരത്തെ നടന്ന മത്സരങ്ങളിൽ പഞ്ചാബ് കിങ്സിനെ 20 റൺസിന് ലക്നൌ സൂപ്പർ ജയന്റ്സ് കീഴടക്കി. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഡൽഹി ക്യാപിറ്റൽസ് 4 വിക്കറ്റിനും ഹൈദരാബാദിനെ ഗുജറാത്ത് 5 വിക്കറ്റിനും പരാജയപ്പെടുത്തി. ബാംഗ്ലൂരിനെതിരെ രാജസ്ഥാൻ 29 റൺസിന്റെ വിജയം നേടി. 9 കളികളിൽ നിന്ന് 16 പോയിന്റോടെ ഗുജറാത്താണ് പോയിന്റ് പട്ടികയിൽ 1-ാമത്. 10 കളികളിൽ നിന്നായി 14 പോയിന്റുമായി ലക്നൌ 2-ാമതും 9 കളികളിൽ നിന്നായി 12 പോയിന്റുള്ള രാജസ്ഥാൻ 3-ാം സ്ഥാനത്തും തുടരുന്നു. 10 പോയിന്റുള്ള ഹൈദരാബാദും ബാംഗ്ലൂരും പിന്നാലെയുണ്ട്. സീസണിൽ കൂടുതൽ റൺസ് നേടുന്ന ഓറഞ്ച് ക്യാപ്പിനായുള്ള മത്സരത്തിൽ രാജസ്ഥാന്റെ ബട്ട്ലറാണ് മുന്നിൽ. 9 മത്സരങ്ങളിൽ നിന്നായി 566 റൺസാണ് ബട്ട്ലർ നേടിയത്. വിക്കറ്റുകൾ കൂടുതൽ നേടുന്ന താരത്തിനുള്ള പർപ്പിൾ ക്യാപ്പ് മത്സരത്തിലും രാജസ്ഥാൻ താരം തന്നെയാണ് മുന്നിൽ. 19 വിക്കറ്റുമായി യുസ്വേന്ദ്ര ചാഹലാണ് 1-ാമത്. ഏഷ്യൻ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം പി വി സിന്ധുവിന് വെങ്കലം. സെമിഫൈനലിൽ ജപ്പാന്റെ അകാന യാമോഗുച്ചിയോട് കീഴടങ്ങിയതോടെയാണ് നേട്ടം വെങ്കലമായത്. 1 മണിക്കൂറും 6 മിനിറ്റും നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് സിന്ധുവിന്റെ പരാജയം. 2014ലും സിന്ധു വെങ്കലം നേടിയിരുന്നു. ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ചൈനയുടെ ഹി ബിങ് ജിയാവോയെ പരാജയപ്പെടുത്തിയാണ് സിന്ധു സെമിയിലേക്കെത്തിയത്. ഇന്ത്യൻ താരങ്ങളായ സൈന നെഹ്വാളും കിഡംബി ശ്രീകാന്തും ടൂർണമെന്റിൽ നിന്ന് വളരെ നേരത്തെ തന്നെ പുറത്തായിരുന്നു. ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ റെഡ്ബുള്ളിന്റെ മാക്സ് വെസ്റ്റപ്പാന് സീസണിലെ 2-ാം ഗ്രാൻഡ് പ്രീ കിരീടം. എമിലിയ റോമാഗ്ന ഗ്രാൻഡ്പ്രീയിലാണ് ഡച്ച് ഡ്രൈവർ ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കിയത്. റെഡ്ബുള്ളിന്റെ സെർജിയോ പെരസ് 2-ാമതും മക്ലാരന്റെ ലാൻഡോ നോറിസ് 3-ാമതുമെത്തി. സീസണിൽ 2 ഗ്രാൻഡ് പ്രീകൾ ജയിച്ച ഫെറാറിയുടെ ചാൾസ് ഡെ ക്ലാർക്ക് 6-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. നിലവിലെ ലോക ചാമ്പ്യനായ വെസ്റ്റപ്പാന്റെ സീസണിലെ 2-ാം കിരീടമാണ് ഇത്. സൗദി അറേബ്യൻ ഗ്രാൻഡ്പ്രീയിലും നേരത്തെ വെസ്റ്റപ്പൻ ജയിച്ചിരുന്നു. അതേസമയം ലോക ചാമ്പ്യൻഷിപ്പിനായുള്ള പോരാട്ടത്തിൽ 86 പോയിന്റുമായി ലെക്ലാർക്കാണ് മുന്നിൽ. വെസ്റ്റപ്പാന് 59 പോയിന്റാണ് ഉള്ളത്. ലെക്ലാർക്ക് ബഹ്റൈൻ ഓസ്ട്രേലിയൻ ഗ്രാൻഡ്പ്രീകളിലാണ് കിരീടം നേടിയത്. ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ നായകനായി ബെൻ സ്റ്റോക്സിനെ തിരഞ്ഞെടുത്തു. സ്ഥാനമൊഴിഞ്ഞ ജോ റൂട്ടിന് പകരമാണ് സ്റ്റോക്സിന്റെ നിയമനം. നേരത്തെ 2 വട്ടം സ്റ്റോക്സ് വൈസ് ക്യാപ്റ്റനായിരുന്നു. 79 ടെസ്റ്റുകളിൽ നിന്നും 5,061 റൺസും 174 വിക്കറ്റും സ്റ്റോക്സ് നേടിയിട്ടുണ്ട്. ലോക ബോക്സിംഗ് കൌൺസിലിന്റെ ഹെവി വെയ്റ്റ് കിരീടം നിലനിർത്തി ബ്രിട്ടന്റെ ടൈസൺ ഫ്യൂറി. നാട്ടുകാരനായ ഡിലിയൻ വൈറ്റിനെയാണ് ഫ്യൂറി പരാജയപ്പെടുത്തിയത്. വെംബ്ലി സ്റ്റേഡിയത്തിലായിരുന്നു പോരാട്ടം. മത്സരശേഷം തന്റെ വിരമിക്കൽ പ്രഖ്യാപനവും ഫ്യൂറി അറിയിച്ചു. പ്രധാനപ്പെട്ട ലോക ഹെവി വെയ്റ്റ് കിരീടങ്ങളെല്ലാം സ്വന്തമാക്കിയാണ് വിരമിക്കൽ.
33 വയസ്സ് പ്രായമുള്ള ഫ്യൂറി ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ല. ആകെ റിങ്ങിലിറങ്ങിയ 32 മത്സരങ്ങളിൽ ഒന്നിൽ സമനിലയും ബാക്കി മത്സരങ്ങളിലെല്ലാം വിജയവും അദ്ദേഹം കണ്ടു. ഈ വർഷത്തെ ലോറസ് ലോക സ്പോർട്സ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം ഫോർമുല 1 ലോക ചാമ്പ്യൻ മാർക്സ് വെസ്റ്റപ്പനും വനിതാ താരത്തിനുള്ള പുരസ്കാരം ജമൈക്കയുടെ ഒളിമ്പിക് സ്പ്രിന്റ് റാണി എലൈൻ തോംസൺ ഹെറായിക്കും ലഭിച്ചു. ലോക ചാമ്പ്യൻഷിപ്പ് നേടുന്ന ആദ്യത്തെ ഡച്ച് ഡ്രൈവറാണ് വെസ്റ്റപ്പൻ. ടോക്കിയോ ഒളിമ്പിക്സിൽ എലൈൻ തോംസൺ 3 സ്വർണം നേടിയിരുന്നു. ടീം ഓഫ് ദ ഇയർ പുരസ്കാരം യൂറോപ്യൻ ചാമ്പ്യൻമാരായ ഇറ്റലിയുടെ ദേശീയ ഫുട്ബോൾ ടീം നേടി. ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ പുരസ്കാരം US ഓപ്പൺ ടെന്നീസ് ചാമ്പ്യൻ ബ്രിട്ടന്റെ എമാ റാഡുകാനുവും എക്സെപ്ഷണൽ അച്ചീവ്മെന്റ് പുരസ്കാരം ബയൺ മ്യൂണിക്കിന്റെ പോളിഷ് ഫുട്ബോൾ താരം റോബർട്ട് ലെവൻഡുസ്കിയും കരസ്ഥമാക്കി. ഐ ലീഗ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യൻമാരായ ഗോകുലം കേരള FC സമനില. ചർച്ചിൽ ബ്രദേഴ്സ് ഗോവയാണ് ഗോകുലത്തെ തളച്ചത്. കെനത്ത് ഇക്ചുക്കുവിന്റെ ഗോളിൽ ചർച്ചിലാണ് ലീഡെടുത്തത്. ജോർഡൻ ഫ്ലെച്ചറുടെ ഗോളിലൂടെ ഗോകുലം ഒപ്പമെത്തി. ഈ സമനിലയോടെ ഐ ലീഗിൽ തോൽവിയറിയാതെ ഗോകുലം 19 മത്സരങ്ങൾ പിന്നിട്ടു. 14 കളികളിലായി ടീമിന് 34 പോയിന്റായി. രണ്ടാം സ്ഥാനത്തുള്ള കൊൽക്കത്ത ക്ലബ് മുഹമ്മദൻസിന് 28 പോയിന്റാണ് ഉള്ളത്. 4 റൗണ്ട് മത്സരങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. ഇതിൽ 2 ജയം നേടിയാൽ ഗോകുലത്തിന് കിരീടം നിലനിർത്താം. കേരള ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ഗെയിംസിന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ തിരിതെളിഞ്ഞു. മന്ത്രി വി അബ്ദുറഹ്മാൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 10 വരെ ഗെയിംസ് നടക്കും. 24 ഇനങ്ങളിലായി 14 ജില്ലകളിൽ നിന്നും 7000 താരങ്ങൾ പങ്കെടുക്കും. തിരുവനന്തപുരത്തെ വിവിധ സ്റ്റേഡിയങ്ങളിലും കൊല്ലം ഹോക്കി സ്റ്റേഡിയം, മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട്, വടകര എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ സെമിഫൈനലിന്റെ ആദ്യ പാദത്തിൽ ലിവർപൂളിനും മാഞ്ചസ്റ്റർ സിറ്റിക്കും ജയം. സെമിഫൈനൽ ആദ്യ പാദത്തിൽ എതിരില്ലാത്ത 2 ഗോളിനാണ് ഇംഗ്ലീഷ് ക്ലബ് സ്പാനിഷ് ക്ലബ് വിയാറയലിനെ കീഴടക്കിയത്. സ്വന്തം തട്ടകത്തിലായിരുന്നു ലിവർപൂളിന്റെ എതിരില്ലാത്ത വിജയം. പെർവിസ് എസ്തുപിനാന്റെ സെൽഫ് ഗോളിലൂടെ മുന്നിൽ കയറിയ ലിവർപൂളിനായി 2 മിനിറ്റിനകം സാദിയോ മാനെ ലക്ഷ്യം കണ്ടു. സെമിയുടെ രണ്ടാം പാദം വിയാറയലിന്റെ ഹോം ഗ്രൌണ്ടിൽ നടക്കും. സ്വന്തം മൈതാനത്ത് 3-4 ഗോളുകൾക്കാണ് ഇംഗ്ലീഷ് ക്ലബായ മാഞ്ചസ്റ്റർ സിറ്റി റയലിനെ വീഴ്ത്തിയത്. കെവിൻ ഡിബ്രൂയിൻ, ഗബ്രിയൽ ജീസസ്, ഫിൽ ഫോണ്ടൻ, ബെർണാർഡോ സിൽവ എന്നിവർ സിറ്റിക്കായി ഗോൾ നേടി. റയലിനു വേണ്ടി കരീം ബെൻസേമ 2, വിനീഷ്യസ് 1 ഗോളും നേടി. രണ്ടാം പാദം സ്പാനിഷ് ക്ലബായ റയലിന്റെ ഹോം ഗ്രൌണ്ടായ സാന്റിയാഗോ ബെർണാബ്യൂവിൽ നടക്കും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയും ലിവർപൂളും തമ്മിലുള്ള കിരീട പോരാട്ടം ഇഞ്ചോടിഞ്ച്. വാശിയേറിയ കിരീട പോരാട്ടത്തിൽ വിജയത്തോടെ മാഞ്ചസ്റ്റർ സിറ്റി 1 സ്ഥാനത്ത് തുടരുകയാണ്. ലീഡ്സ് യുണൈറ്റഡിനെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് പോയിന്റ് പട്ടികയിൽ തലപ്പത്ത് സിറ്റി തുടരുന്നത്. റോഡ്രി, നദാനൈക്ക, ഗബ്രിയൽ ജെസ്യൂസ്, ഫെർണാണ്ടിയാനോ എന്നിവർ സിറ്റിക്കായി സ്കോർ ചെയ്തു. ഈ വിജയത്തോടെ 34 മത്സരങ്ങളിൽ നിന്നും സിറ്റിക്ക് 83 പോയിന്റായി. 82 പോയിന്റുള്ള ലിവർപൂൾ ആണ് രണ്ടാം സ്ഥാനത്ത്. ന്യൂ കാസിൽ യുണൈറ്റഡിനെ എതിരില്ലാത്ത 1 ഗോളിന് ലിവർപൂൾ തോൽപ്പിച്ചു. മുന്നെയുള്ള മത്സരത്തിൽ എവർട്ടനെ ലിവർപൂൾ എതിരില്ലാത്ത 2 ഗോളിനും തോൽപ്പിച്ചു. അതേസമയം മാഞ്ചസ്റ്റർ യുണൈറ്റഡും ചെൽസിയും തമ്മിൽ നടന്ന പോരാട്ടം സമനിലയിൽ പിരിഞ്ഞു. യുണൈറ്റഡിനായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ചെൽസിക്കായി മാർക്കോസ് അലോൺസോയും ഗോൾ നേടി. മറ്റൊരു മത്സരത്തിൽ ചെൽസിയെ എതിരില്ലാത്ത 1 ഗോളിന് എവർട്ടൺ തോൽപ്പിച്ചു. 34 കളികളിലായി 66 പോയിന്റുള്ള ചെൽസി 3-ഉം 35 കളികളിലായി 55 പോയിന്റുള്ള യുണൈറ്റഡ് 6-ഉമാണ്. ചാമ്പ്യൻസ് ലീഗ് ബർത്തിനും പൊരിഞ്ഞ പോരാട്ടമാണ് പ്രീമിയർ ലീഗിൽ നടക്കുന്നത്. സിറ്റി, ലിവർപൂൾ, ചെൽസി എന്നീ ടീമുകൾ യോഗ്യത ഉറപ്പിച്ചു കഴിഞ്ഞു. 4 സ്ഥാനം നേടി ചാമ്പ്യൻസ് ലീഗിലേക്ക് കടക്കാൻ ആഴ്സനലും ടോട്ടനവുമാണ് മത്സരിക്കുന്നത്. 34 മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ ആഴ്സനൽ 63 പോയിന്റുമായി നിലവിൽ 4-ഉം 61 പോയിന്റുമായി ടോട്ടനം 5-ഉമാണ്. ഇറ്റാലിയൻ സീരിയ ഫുട്ബോളിലെ കിരീട പോരാട്ടം കടുക്കുന്നു. 35 കളികളിൽ നിന്നായി 77 പോയിന്റുള്ള AC മിലാനും 75 പോയിന്റുള്ള ഇന്റർ മിലാനും തമ്മിലാണ് പോരാട്ടം. അവസാനം നടന്ന പോരാട്ടങ്ങളിൽ ഫിയറോൻറ്റീനയെ എതിരില്ലാത്ത 1 ഗോളിന് AC മിലാൻ തോൽപ്പിച്ചു. യുഡിനീസിനെ 1-2 2 ഗോളുകൾക്ക് ഇന്റർ മിലാനും പരാജയപ്പെടുത്തി. 70 പോയിന്റുമായി നാപ്പോളി ലീഗിൽ 3 സ്ഥാനത്തും 69 പോയിന്റുമായി യുവന്റസ് 4 സ്ഥാനത്തും. സ്പാനിഷ് ലാലിഗ ഫുട്ബോളിൽ റയൽ മാഡ്രിഡ് കിരീടം തിരിച്ചുപിടിച്ചു. എസ്പാനിയോളിനെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് കീഴടക്കിയാണ് 4 റൌണ്ട് ബാക്കി നിൽക്കെ റയൽ കിരീടം ഉറപ്പിച്ചത്. റയലിന്റെ 35 കിരീടമാണിത്. പരിശീലകൻ കാർലോ ആൻസലോട്ടിക്ക് കീഴിൽ ആദ്യമായാണ് റയൽ ലാലിഗ കിരീടം നേടുന്നത്. 34 കളികളിലായി റയലിന് 81 പോയിന്റാണുള്ളത്. 66 പോയിന്റുള്ള ബാഴ്സയ്ക്കും 64 പോയിന്റുള്ള സെവിയയ്ക്കും ഇനി റയലിനെ മറികടക്കാനാകില്ല. എസ്പാനിയോളിനെതിരായുള്ള മത്സരത്തിൽ റയലിനായി റോഡ്രിഗോ ഇരട്ട ഗോളും മാർക്കോ അസെൻസിയോയും കരീം ബെൻസേമയും ഓരോ ഗോൾ വീതവും നേടി. മറ്റൊരു മത്സരത്തിൽ മയോർക്കയെ ബാഴ്സലോണ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഫ്രഞ്ച് ലീഗ് 1 ഫുട്ബോളിൽ സൂപ്പർ താരങ്ങളാൽ നിറഞ്ഞ PSG കിരീടം നേടി. ടീമിന്റെ 10 കിരീടമാണിത്. കിരീട നേട്ടത്തോടെ ഏറ്റവും കൂടുതൽ ലീഗ് കിരീടങ്ങൾ എന്ന സെയിന്റ് എറ്റീന്റെ റെക്കോർഡിനൊപ്പം എത്താനും PSGക്കായി. ലെൻസുമായുള്ള മത്സരം സമനിലയിൽ പിരിഞ്ഞതോടെയാണ് PSG കിരീടം തിരിച്ചുപിടിച്ചത്. പുതിയ പരിശീലകൻ മൗറിഷ്യോ പൊച്ചറ്റിനോക്കിന്റെ കീഴിൽ ക്ലബ്ബ് നേടുന്ന ആദ്യ ലീഗ് കിരീടമാണിത്. നേരത്തെ ഫ്രഞ്ച് കപ്പും ഫ്രഞ്ച് സൂപ്പർ കപ്പും പൊച്ചറ്റിനോക്കിന്റെ കീഴിൽ
ടീം നേടിയിരുന്നു. കിരീടം ഉറപ്പിച്ചെങ്കിലും ഇതിനുശേഷം സ്ട്രോസ്ബർഗിനെതിരെ നടന്ന മത്സരത്തിലും പി എസ് ജിക്ക് സമനില കൊണ്ട് ഒതുങ്ങേണ്ടി വന്നു. 35 കളികളിലായി പി എസ് ജിക്ക് 79 പോയിന്റ് ഉണ്ട്. രണ്ടാം സ്ഥാനത്തുള്ള മാഴ്സയ്ക്ക് 35 കളികളിലായി 65 പോയിന്റ് ആണുള്ളത്. ജർമ്മൻ ബുണ്ടസ് ലീഗ ഫുട്ബോളിൽ ബയൺ മ്യൂണിക് കിരീടം സ്വന്തമാക്കി. തുടർച്ചയായ 10 തവണയാണ് അവർ ചാമ്പ്യന്മാരാകുന്നത്. 32 കിരീട നേട്ടമാണ് ഇത്. പുതിയ പരിശീലകൻ ജൂലിയൻ നാഗ്ലസ്മാന്റെ കന്നി കിരീടം കൂടിയാണ് ഇത്. നേരത്തെ സൂപ്പർ കപ്പ് വിജയത്തിലേക്കും അദ്ദേഹം ടീമിനെ നയിച്ചിരുന്നു. രണ്ടാം സ്ഥാനത്തുള്ള ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ കീഴടക്കിയാണ് ബയൺ ചാമ്പ്യൻ പട്ടം ഉറപ്പിച്ചത്. കിരീടം ഉറപ്പിച്ചെങ്കിലും പിന്നീട് നടന്ന മത്സരത്തിൽ ബയണിനെ 1-3 ഗോളുകൾക്ക് മെയിൻസ് പരാജയപ്പെടുത്തി. 32 കളികളിലായി ബയണിന് 75 പോയിന്റ് ഉണ്ട്. രണ്ടാം സ്ഥാനത്തുള്ള ഡോർട്ട്മുണ്ടിന് 63 പോയിന്റാണ് ഉള്ളത്. ഇറ്റാലിയൻ ഫുട്ബോളർ ജിയോർജിയോ ചെല്ലിനി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നു. ജൂണിൽ അർജന്റീനയ്ക്കെതിരെ വെംബ്ലി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം അവസാന അന്താരാഷ്ട്ര മത്സരമായിരിക്കുമെന്ന് ചെല്ലിനി അറിയിച്ചു. 2020 ഇറ്റലിയെ യൂറോ കപ്പ് കിരീടത്തിലേക്ക് ചെല്ലിനി നയിച്ചിരുന്നു. വെംബ്ലിയിൽ നടന്ന ഫൈനലിലായിരുന്നു വിജയം. ഇതിനാൽ കരിയറിലെ മികച്ച നേട്ടമുണ്ടാക്കിയ വെംബ്ലിയിൽ തന്നെ കളി അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചത്. 2004 അന്താരാഷ്ട്ര ഫുട്ബോളിൽ ചെല്ലിനിയുടെ അരങ്ങേറ്റം. ഇറ്റലിക്ക് വേണ്ടി 116 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 2 ഫിഫ ലോകകപ്പുകളിലും 4 യൂറോ ചാമ്പ്യൻഷിപ്പുകളിലും കളിച്ചു. ഇറ്റാലിയൻ ക്ലബ് യുവന്റസിന് വേണ്ടിയാണ് ചെല്ലിനി ഇപ്പോൾ കളിക്കുന്നത്. സെർബിയ ഓപ്പൺ ടെന്നീസ് ഫൈനൽ പോരാട്ടത്തിൽ ലോക 1 നമ്പർ താരം നൊവാക് ജോക്കോവിച്ചിന് പരാജയം. റഷ്യയുടെ ആന്ദ്രേ റുബ്ലേവ് ആണ് ജോക്കോവിച്ചിനെ സ്വന്തം മണ്ണിൽ പരാജയപ്പെടുത്തിയത്. ഇതോടെ ഈ വർഷത്തെ ആദ്യ കിരീടം നേടാനുള്ള ജോക്കോവിച്ചിന്റെ അവസരവും നഷ്ടമായി. IPL ഈ സീസണിലെ പ്ലേ ഓഫ് മത്സരങ്ങൾ അഹമ്മദാബാദിലും കൊൽക്കത്തയിലുമായി നടക്കും. 1 ക്വാളിഫയറും എലിമിനേറ്ററും കൊൽക്കത്ത ഇഡൻ ഗാർഡൻസിലും 2 ക്വാളിഫയറും മെയ് 29 നടക്കുന്ന ഫൈനലും അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലും നടക്കും. പ്ലേ ഓഫ് മത്സരങ്ങളിൽ സ്റ്റേഡിയത്തിലെ മുഴുവൻ സീറ്റുകളിലും കാണികളെ അനുവദിക്കും. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള FC വനിതാ ടീം വിജയം തുടരുന്നു. എതിരില്ലാത്ത 8 ഗോളിനാണ് മാതാ രുക്മിണി ഫുട്ബോൾ ക്ലബിനെ അവർ തോൽപ്പിച്ചത്. ഗോകുലത്തിന്റെ തുടർച്ചയായുള്ള 4 ജയമാണിത്. വിദേശ താരം എച്ച് യങ് പോങ് എൽസ്ദായ് ഹാട്രിക് നേടി. സൗമ്യ 2 തവണ ലക്ഷ്യം കണ്ടു. മനീഷ കല്യാൺ, ജ്യോതി, മലയാളി താരം മാനസ എന്നിവരും ഗോകുലത്തിനായി ഗോൾ നേടി. ബാംഗ്ലൂരിൽ നടക്കുന്ന 2 ഖേലോ ഇന്ത്യ സർവകലാശാല ഗെയിംസിൽ ഫുട്ബോൾ ഫൈനലിൽ MG കേരളയും ഏറ്റുമുട്ടും. സെമി ഫൈനലിൽ കാലിക്കറ്റിനെ MG തോൽപ്പിച്ചു. 2 സെമിയിൽ കേരള പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പഞ്ചാബിനെ കീഴടക്കി. ഇന്നാണ് ഫൈനൽ. വനിതകളുടെ 100 ഹേർഡിൽസിൽ കേരളയുടെ അപർണ റോയ് സ്വർണവും കാലിക്കറ്റിന്റെ ആൻഡ്രോസ് ടോമി വെങ്കലവും നേടി. വനിതകളുടെ 400 ഹേർഡിൽസിൽ കാലിക്കറ്റിന്റെ ആരതി സ്വർണം നേടി. വനിതകളുടെ ഫെൻസിംഗ് ഫോയിൽ ഇനത്തിൽ കണ്ണൂർ സർവകലാശാലയുടെ VP കനകലക്ഷ്മി വെള്ളി നേടി. പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ MG സർവകലാശാലയുടെ KM ശ്രീകാന്ത് വെങ്കലം നേടി. വനിതകളുടെ 76 കിലോഗ്രാം വിഭാഗം ഭാരോദ്വഹനത്തിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ സ്വാതി കിഷോറും സ്വർണം നേടി. വനിതകളുടെ ഭാരോദ്വഹനത്തിൽ 76 കിലോ വിഭാഗത്തിൽ നൈസ്മോൾ തോമസും 87 കിലോ വിഭാഗത്തിൽ ബിസ്ന വർഗീസും കാലിക്കറ്റിനായി വെങ്കല മെഡലുകൾ നേടി. പുരുഷ വിഭാഗം വോളിബോൾ ഫൈനലിൽ കാലിക്കറ്റ് സർവകലാശാല ടീം വെള്ളി മെഡൽ കരസ്ഥമാക്കി. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ 1973 ടീമിൽ അംഗമായിരുന്ന B ദേവാനന്ദ് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. കണ്ണൂർ സ്വദേശിയായ ദേവാനന്ദ് ബ്രദേഴ്സ് ക്ലബിലൂടെയാണ് ഫുട്ബോളിലേക്ക് എത്തുന്നത്. സന്തോഷ് ട്രോഫി നേടിയ 73 ടീമിൽ സ്റ്റോപ്പർ ബാക്ക് പൊസിഷനിലെ താരമായിരുന്നു. 74 തായ്ലൻഡിൽ നടന്ന ഏഷ്യൻ യൂത്ത് കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ചു. ഇതുവരെ കേട്ടത് പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. KR അമൽ തയ്യാറാക്കിയ അവലോകനം. സമകാലികം.